പ്രിയപ്പെട്ടവരെ, ഇന്നും ഞാനൊരു കഥയുമായാണ് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. ഫ്രഞ്ച് സാഹിത്യകാരനായ ഗോയ്ദേ മൊപ്പസാങ് എഴുതിയ ഡയമണ്ട് നെക്ലസ്. 1850 ഫ്രാൻസിൽ ജനിച്ച മൊപ്പസാങ് ലോകപ്രശസ്ത ചെറുകഥാകൃത്താണ്. ദരിദ്രജനവിഭാഗത്തിൻ്റെയും പരിഷ്കൃത ജനസമൂഹത്തിൻ്റെയും ജീവിതാവസ്ഥകളെ വളരെ തന്മയത്വത്തോടെ, യാഥാർത്ഥ്യ ബോധത്തോടെ അദ്ദേഹം തൻ്റെ കഥകളിൽ ആവിഷ്കരിച്ചിട്ടുണ്ട്. സൂക്ഷ്മമായ ജീവിത നിരീക്ഷണങ്ങളും നമുക്ക് ഓരോ കഥയിലും ദർശിക്കാം. ഒരുപക്ഷെ അദ്ദേഹം ചെറുപ്പത്തിൽ അനുഭവിച്ച ദാരിദ്ര്യവും അനാഥത്വവുമായിരിക്കാം അതിനു കാരണം. 11 വയസ്സിൽ അദ്ദേഹത്തിൻ്റെ അച്ഛനമ്മമാർ വേർപിരിഞ്ഞു. അതിനുശേഷം അമ്മയോടൊപ്പം അദ്ദേഹം ദരിദ്രപൂർണമായ ജീവിതമാണ് നയിച്ചത്. കുറച്ചു കാലത്തിന് ശേഷം അദ്ദേഹം സർക്കാർ ഉദ്യോഗസ്ഥനായി. ഫ്രഞ്ച് സാഹിത്യകാരനായ ഗുസ്താവ് ഫ്ലേബെയറുമായുള്ള ബന്ധമാണ് അദ്ദേഹത്തെ എഴുത്തുകാരനാക്കിയത്. അദ്ദേഹം 300 ചെറുകഥകൾ എഴുതി, 3 യാത്രാവിവരണങ്ങൾ എഴുതി, 6 നോവലുകൾ എഴുതി, 1 കാവ്യം എഴുതി. പാശ്ചാത്യ ലോകത്തെ മുടിചൂടാമന്നന്മാരായ സോമർസെറ്റുമോ, ഓ ഹെൻറി തുടങ്ങിയവരുടെ കഥകളിലൊക്കെയും മൊപ്പസാങ്ങിൻ്റെ സ്വാധീനം കാണാം. നമുക്കിനി കഥയിലേക്ക് കടക്കാം. മെറ്റിൽഡ അതിസുന്ദരിയായ ഒരു യുവതിയാണ്. മെറ്റിൽഡയ്ക്ക് വീട് വിട്ട് പുറത്തു പോകുന്നത് ഇഷ്ടമേ അല്ല. ഏത് നേരവും കണ്ണാടിയുടെ മുമ്പിൽ അണിഞ്ഞൊരുങ്ങും. എന്നാൽ ദാരിദ്ര്യം അവളെ അലട്ടിയിരുന്നു. നല്ല ഡ്രസ്സില്ലാത്തതും നല്ല ആഹാരം കഴിക്കാനില്ലാത്തതും അവളെ ദുഃഖിപ്പിച്ചു. ദേഷ്യവും സങ്കടവും അവളുടെ കൂടപ്പിറപ്പുകളായിരുന്നു. സത്യത്തിൽ ചില്ലുകൂട്ടിലിട്ട ഒരു വർണ്ണമത്സ്യം പോലെയായിരുന്നു മെറ്റിൽഡ. അവളുടെ ഭർത്താവ് തുച്ഛശമ്പളമുള്ള ഒരു ക്ലർക്കായിരുന്നു ലോയിസൽ. ആ പാവത്തിന് തൻ്റെ ഭാര്യയെ എങ്ങനെ സന്തോഷിപ്പിക്കണമെന്ന് ഒരു പിടിയും കിട്ടിയില്ല. ഒരു ദിവസം ലോയിസൽ വീട്ടിൽ വന്നത് ഒരു കവറുമായാണ്. ആ കവറ് ഭാര്യയുടെ കയ്യിൽ കൊടുത്തിട്ട് അത് വായിക്കാൻ പറഞ്ഞു. അവളത് വായിച്ചു നോക്കി. വിദ്യാഭ്യാസ മന്ത്രിയുടെ ഒരു ക്ഷണമാണ്, തനിക്കും ഭർത്താവിനും വിരുന്നിനുള്ള ക്ഷണം. അവൾ ചോദിച്ചു, ഇതിൽ എനിക്കെന്ത് കാര്യം? അപ്പോൾ ലോയിസൽ പറഞ്ഞു, നീ പുറത്തു പോകാറേ ഇല്ലല്ലോ. ഇത് പുറത്തു പോകാനുള്ള ഒരു ചാൻസാണ്. മാത്രമല്ല ഒരുപാട് VIPകൾ കാണും, അവരെയൊക്കെ പരിചയപ്പെടുകയും ആവാം. എന്തുകൊണ്ടാണ് എന്നോട് ഇങ്ങനെയൊക്കെ പറയുന്നത്? എനിക്ക് പുറത്തു പോകാൻ നല്ലൊരു ഡ്രസ്സുണ്ടോ? നല്ലൊരു ജോഡി ചെരുപ്പുണ്ടോ? പിന്നെ ഞാൻ എങ്ങനെ പോകും? അവിടെയൊക്കെ ഒരുപാട് പണക്കാരി പെണ്ണുങ്ങൾ കാണും. അവരുടെ മുന്നിൽ ഞാൻ കൊച്ചായിപ്പോവും. ഞാൻ വരുന്നില്ല. അപ്പോൾ ലോയിസിൽ ചോദിച്ചു, നല്ലൊരു ഡ്രസ്സ് വാങ്ങാൻ നിനക്ക് എത്ര ഫ്രാങ്ക് വേണം? ഒന്ന് ആലോചിച്ചിട്ട് മെറ്റിൽഡ പറഞ്ഞു, ഒരു 400 ഫ്രാങ്ക് കിട്ടിയാൽ തരക്കേടില്ലാത്ത ഒരു ഡ്രസ്സ് കിട്ടും. ലോയിസിൽ പറഞ്ഞു, എൻ്റെ കൂട്ടുകാർ വേട്ടയ്ക്ക് പോകുന്നുണ്ട്. അവരോടൊപ്പം എനിക്കും പോകണമെന്നുണ്ട്. അതിനുവേണ്ടി ഒരു തോക്ക് വാങ്ങാൻ വേണ്ടി ഞാൻ കാത്തുവച്ചതാണ് 400 ഫ്രാങ്ക്. അത് ഞാൻ നിനക്ക് തരാം. മെറ്റിൽഡ പിറ്റേ ദിവസം പോയി നല്ലൊരു ഡ്രസ്സ് വാങ്ങി, ഒരു ജോഡി ചെരുപ്പ് വാങ്ങി. അന്ന് വൈകുന്നേരം ലോയിസിൽ വീട്ടിലെത്തിയപ്പോൾ മെറ്റിൽഡയുടെ മുഖം കടന്നൽ കുത്തിയതുപോലെ വീർത്തിരിക്കുന്നത് കണ്ടു. ലോയിസലിനൊന്നും മനസ്സിലായില്ല. ലോയിസൽ ചോദിച്ചു, എന്തു പറ്റി മെറ്റിൽഡ? അതെ, എനിക്ക് ഡ്രസ്സൊക്കെ കിട്ടി, പക്ഷേ എനിക്ക് എന്തെങ്കിലും ആഭരണമുണ്ടോ ഇട്ടുകൊണ്ട് പോകാനായിട്ട്? അതുകൊണ്ട് ഞാൻ വരുന്നില്ല. ഈ കാർഡ് നിങ്ങൾ ഏതെങ്കിലും നിങ്ങളുടെ ഫ്രണ്ടിന് കൊടുത്തോളൂ, അവയുടെ ഭാര്യയ്ക്ക് ഷൈൻ ചെയ്യാമല്ലോ. ഞാൻ വരുന്നില്ല. അപ്പോൾ ലോയിസൽ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നീ സുന്ദരിയാ പെണ്ണെ. ഇത് കേട്ട് ഒന്നും കുലുങ്ങിയില്ല. ഈ പുകഴ്ത്തലിലൊന്നും മെറ്റിൽഡ വീണില്ല. മെറ്റിൽഡ ദേഷ്യപ്പെട്ട് അടുക്കളയിലേക്ക് പോയി. അവളുണ്ടാക്കിയ ചായ മുത്തി കുടിച്ചുകൊണ്ട് ലോയിസൽ പറഞ്ഞു, എനിക്കൊരു ഐഡിയ തോന്നുന്നുണ്ട്. നിനക്കൊരു കൂട്ടുകാരിയില്ലേ ജീൻ? അവർ പണക്കാരിയല്ലേ? അവരോട് ചോദിച്ചാൽ ആഭരണം കടം തരികയില്ലേ? മെറ്റിൽഡ പറഞ്ഞു, അത് ഞാൻ ഓർത്തില്ല. ശരിയാണ്, ചോദിച്ചു നോക്കാം. പിറ്റേ ദിവസം മെറ്റിൽഡ നേരെ കൂട്ടുകാരുടെ അടുത്ത് പോയി ആഭരണം കടം ചോദിച്ചു. അപ്പോൾ ജീൻ പറഞ്ഞു, പിന്നെന്താ, ഇതിൽ നിന്ന് ഇഷ്ടമുള്ളത് എടുത്തോളൂ.
മെറ്റിൽഡ നല്ലൊരു ഡയമണ്ട് നെക്ലേസ് എടുത്തു. അതപ്പോൾ തന്നെ അണിഞ്ഞു നോക്കി. കണ്ണാടിയിൽ നോക്കിയപ്പോൾ അവൾക്ക് അവളെക്കുറിച്ച് അഭിമാനം തോന്നി. അവർ രണ്ടുപേരും കൂടി പാർട്ടിക്ക് പോയി. മെറ്റിൽഡയായിരുന്നു പാർട്ടിയിലെ താരം. ഒരുപാട് പേർ അവളെ പരിചയപ്പെടാൻ വന്നു. വിദ്യാഭ്യാസ മന്ത്രി പ്രത്യേകം പുകഴ്ത്തി. അവൾ സന്തോഷം കൊണ്ട് മതിമറന്നു, നൃത്തമാടി. രാത്രി ഏറെ ചെന്നപ്പോൾ പാർട്ടി അവസാനിച്ചു. അവർ രണ്ടുപേരും റിക്ഷയിൽ കയറി വീട്ടിലെത്തി. അവൾ ഒന്നുകൂടി കണ്ണാടിയുടെ മുമ്പിൽ പോയി നോക്കി. പെട്ടെന്ന് അവൾ ഞെട്ടിപ്പോയി. ആ നെക്ലേസ് കാണാനില്ല. ഉടുപ്പിൻ്റെ മടക്കിലും വീട്ടിനുള്ളിലുമൊക്കെ തിരഞ്ഞു. അത് കിട്ടിയില്ല. ലോയിസൽ പാർട്ടി നടന്നിടത്ത് പോയി അന്വേഷിച്ചു. അവിടെയും കണ്ടില്ല. അപ്പോഴാണ് അവർക്ക് മനസ്സിലായത് ഒരുപക്ഷെ റിക്ഷയിൽ വെച്ചായിരിക്കാം എന്ന് നഷ്ടപ്പെട്ടത്. പക്ഷെ അതിൻ്റെ നമ്പർ കുറിച്ചെടുത്തില്ലല്ലോ. ഇനി ഇതുപോലൊന്ന് വാങ്ങുകയെ നിവർത്തിയുള്ളൂ. അവർ രണ്ടുപേരും പാരീസിലെ ആഭരണക്കടകളിൽ അന്വേഷിച്ചു. അവസാനം അതുപോലൊന്ന് കണ്ടെത്തി. അതിന് 40,000 francs ആണ് വില. അവർ ചോദിച്ചു, 40,000 francs? കടക്കാരൻ പറഞ്ഞു, എത്ര കുറഞ്ഞാലും 36,000, അതിൽ കുറയില്ല. അവർ വട്ടിപ്പലിശയ്ക്ക് കടം മേടിച്ചു. കുറേ പേരോട് ഇരന്നും 36,000 francs കൊടുത്ത് ആ മാല വാങ്ങിച്ച് കൂട്ടുകാരിയുടെ കയ്യിൽ കൊണ്ടു കൊടുത്തു. വീട്ടുകാരി അതങ്ങനെ തന്നെ, ആ ആഭരണപ്പെട്ടി അങ്ങനെ തന്നെ വീട്ടിൽ അകത്ത് കൊണ്ടുപോയി ഭദ്രമായി വെച്ചു. അതിനുശേഷമുള്ള അവരുടെ ജീവിതം യാതനാപൂർണമായിരുന്നു. 36,000 francs കടക്കാരാണവർ. അതിനായിട്ട് ആദ്യം അവർ ചെയ്തത് ചെറിയ വാടകയുള്ള ഒരു വീട്ടിലേക്ക് താമസം മാറുകയാണ്. പിന്നീട് ലോയിസിൽ ഓവർടൈം ചെയ്തു. വേറെ പല പണിക്കും പോയി. ഒരിക്കലും വീട് വിട്ട് പുറത്തു പോകാത്ത മെറ്റിൽഡ പുറത്തു പോയി ചില ജോലികൾ ചെയ്തു. ജീവിത ചെലവ് ചുരുക്കി. അങ്ങനെ 10 വർഷം കടന്നുപോയി. ഈ 10 വർഷം കൊണ്ട് മെറ്റിൽഡയുടെ കാന്തി മങ്ങി ഒരു വയസ്സിയെപ്പോലെയായി. ഒരിക്കൽ പാരീസിലെ തെരുവിൽ വെച്ച് മെറ്റിൽഡ ജീനിനെ കണ്ടുമുട്ടി. മെറ്റിൽഡ ഓടിച്ചെന്ന് ജീനോട് ചോദിച്ചു, ജീൻ നിനക്കെന്നെ മനസ്സിലായോ? ജീൻ പറഞ്ഞു, ഇല്ല എനിക്ക് മനസ്സിലായില്ല, ഇത് ഞാനാണ് മെറ്റിൽഡ. ജീൻ ചോദിച്ചു, അയ്യോ മെറ്റിൽഡ നീ അതിസുന്ദരിയായിരുന്നുവല്ലോ, നിനക്ക് എന്തു പറ്റി മെറ്റിൽഡ? അത് പണ്ട് ഞാൻ നിന്നോടൊരു നെക്ലേസ് വാങ്ങിയത് ഓർമ്മയുണ്ടോ? അതെ. അത് തിരിച്ചു തന്നിരുന്നല്ലോ. അതെ, അത് സത്യത്തിൽ അന്ന് നഷ്ടപ്പെട്ടിരുന്നു. പിന്നീട് 36,000 francs കൊടുത്ത് ഞാൻ പുതിയതൊന്ന് വാങ്ങി, അതുപോലൊന്ന് വാങ്ങി നിനക്ക് തരികയായിരുന്നു. അത്ഭുതപ്പെട്ടുകൊണ്ട് ജീൻ പറഞ്ഞു, എടി മണ്ടി, അത് 500 francs പോലും വിലയില്ലാത്ത ഒരു മുക്കുവണ്ടമായിരുന്നു. മെറ്റിലേക്ക് താൻ ഈ ഭൂമി പിളർന്ന് താഴോട്ട് പോയെങ്കിൽ എന്നാശിക്കാനേ കഴിഞ്ഞുള്ളൂ. പൊങ്ങച്ചക്കാർക്കും അതേപോലെ സ്വന്തം സൗഭാഗ്യങ്ങളിൽ തൃപ്തി വരാതെ അത്യാർത്ഥമൊഴുത്ത് ആപത്തിലകപ്പെടുന്ന ആളുകൾക്കും പാഠമാവട്ടെ മുപ്പസാങ്ങിൻ്റെ ഡയമണ്ട് നെക്ലേസ്. കഥ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.